ഞാൻ മേടിച്ച എന്റെ കഴുത്തേൽ ഒരു ചെറിയ ഒരു മാല കിടന്നു. അന്നേരം ഈ കുഞ്ഞിനെ അരിഞ്ഞാണം കെട്ടിയിട്ട് വരുമ്പോൾ ദൈവമേ കഷ്ടമാണല്ലേ. എന്റെ കഴിഞ്ഞ കാലങ്ങളിലെ ഒരു അനുഭവമാണ്. ആ ഗാന്ധിഭവനിൽ ചെന്നപ്പോ എല്ലാരും സഹകരണവും സ്നേഹവും സന്തോഷവും കണ്ടു. പക്ഷെ ഈ കുഞ്ഞിന്റെ സന്തോഷം കണ്ടത് ഞാനാണ്. ആ മാല വീഴ കുഞ്ഞുമോക്ക് എന്റെ കഴുത്തേക്ക് അന്ന് മാല വീഴിഞ്ഞായിട്ടു. അതേ വലിയ ഒരു സന്തോഷം എനിക്ക് വേണം. ഇപ്പോ നടക്കുന്ന നവകേരള യാത്ര ഞാൻ നിർത്തുകയാണ്. പക്ഷേ ഇത് ദുരന്തമാണ്, സമൂഹത്തെ പൊട്ടം കളിപ്പിക്കുകയാണ്, എന്നെ നിങ്ങളെ എല്ലാവരെയും കബളിപ്പിക്കുകയാണ്. അനിയന്ത്രിതമായ ചെലവാണ്, ധൂർത്താണ്, ഇത് പാടില്ല. ചില രാഷ്ട്രീയ നേതാക്കളെ UDF LDF ബി ജെ പി നേതൃത്വമൊക്കെ നമ്മള് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞു മുഖാന്തരം ഞങ്ങളെ ഗൾഫിൽ പോയി കണ്ടു, ഷാർജയിലും പോയി കണ്ടു. എനിക്ക് അവിടുന്ന് ഒരു മാല കിട്ടി, ഒരു മോതിരം കിട്ടി, പിന്നെ എനിക്ക് പൈസ കിട്ടി. ഇതെല്ലാം ആ കുഞ്ഞിന് മൂലമാണ് എനിക്ക് അത്രയും ഒരു സൗഭാഗ്യം ദൈവം തന്നത്. അത് ഞാൻ പല മക്കളും വിട്ടു, UKയിലും അമേരിക്ക കാനഡയിലും ഒക്കെ ആയിട്ട് വിട്ടു, വിദ്യാഭ്യാസത്തിനാണെന്നും പറയും, ഇവിടെ ഒരെണ്ണം തിരിച്ചു വരത്തില്ല. സാറിന് എല്ലാരും സഹകരിച്ച് സ്നേഹമായിട്ട് കൈ കോർത്ത് പിടിച്ച് കൊണ്ടുപോകണമെന്ന് താഴ്ന്നതായിട്ട് ഞാൻ പറയുന്നു. ചോദിച്ചു സാറിന് പെൻഷൻ എത്ര കിട്ടുന്നുണ്ട്? ഞാൻ ചോദിക്കുന്നില്ല. 2 ലക്ഷമോ 3 ലക്ഷമോ നേരെ രൂപയാണെങ്കിൽ എനിക്കും കിട്ടുമായിരുന്നു, പോട്ടെ. സാറെ അത്രയും രൂപ മേടിച്ചിട്ട് സാർ ആ പെൻഷൻ എന്ത് ചെയ്യുന്നു? ഈ സമൂഹത്തിലേക്ക് ഒഴുകുന്നുണ്ടോ പണം? ഈ സമൂഹത്തിൽ ഒഴുകുന്നുണ്ടോ? ഇല്ല. സാറ് ബാങ്കിലിടുക. 10,000 രൂപ ഇവിടുത്തെ സാധാരണക്കാരന് കൊടുക്കുമ്പം അവൻ അതുകൊണ്ട് ഓടും. ആദ്യം മരുന്നുകടെ പോയി ഗുളിക മേടിക്കും, പിന്നെ റേഷൻ മേടിക്കും, പിന്നെ അത്യാവശ്യം മിച്ചമുണ്ടെങ്കിൽ ഒരെണ്ണം മേടിക്കും. പയന്റെ റൊട്ടേറ്റ് ചെയ്യപ്പെടുക പണം. ആ പണം അത്രയും റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്കും പയന്റെ നികുതി വീണ്ടും സർക്കാരിലേക്ക് വരികയാണ്. ദിസ് ഈസ് എക്കണോമിക്സ്. എങ്കിലും എനിക്കും ഉണ്ട്, ഞാൻ സർക്കാർ ജോലിക്കാരനല്ല. അതുകൊണ്ട് എന്റെ അവകാശത്തെ ഹനിച്ചുകൊണ്ട് നിങ്ങൾ മാത്രം 3 നേരം സുഭിക്ഷമായി ജീവിക്കുന്ന ഈ സംവിധാനം ഉണ്ടല്ലോ, ഇത് തെറ്റാണ്. ഇപ്പൊ ഈ പറഞ്ഞ ഈ കമ്പനിയുടെ അത് പറയാൻ എനിക്ക് അറിയത്തില്ല. എന്നാലും എന്നെ ഈ ഒരു കാര്യം അറിഞ്ഞ് എന്നെ വിളിപ്പിച്ച് എനിക്കൊരു സഹായം തന്ന് പെൻഷന്റെ കാര്യം പറഞ്ഞ്. ഞാൻ കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയിലെ ഹരിധർമ്മസേനയിലുള്ള ഒരു അംഗമാണ്. ഞങ്ങൾ 42 പേരുണ്ടായിരുന്നു. ഞങ്ങൾ ഗാന്ധി ഭവനിൽ പോയപ്പോൾ ഞാനൊരു കുഞ്ഞിന്റെ നൂലുകെട്ടായിരുന്നു. അങ്ങനെ തളർന്നു നടക്കുന്നവര്, കാലില്ലാത്തവര്, കൈയില്ലാത്തവര്, കണ്ണില്ലാത്തവരൊക്കെ കണ്ട് ദയവായി പോയ കൂട്ടത്തിൽ എന്റെ മനസ്സിലെ ഒരു വേദന വന്നു. അങ്ങനെ ഞങ്ങൾ കണ്ടു കണ്ടു ചെല്ലും തോറും ഒരു കുഞ്ഞും അമ്മ ആ ബെഡിലുണ്ടായിരുന്നു. അന്ന് ഞാൻ ചോദിച്ചു, മോള ഈ ബെഡിൽ കിടന്ന് ആ അമ്മയും കുഞ്ഞൊക്കെ എവിടെയാന്ന് ചോദിച്ച ആൾക്കാരോടൊന്ന് ചെന്ന് അമ്മ ഇന്നൊരു കുഞ്ഞിന്റെ നൂലുകെട്ടാണ്. നൂലുകെട്ടാന്ന് പറഞ്ഞ് ഞാൻ ചോദിച്ച, അവര് കൊച്ചു വെച്ചാവോ വലിയ വെച്ചാന്നോ എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞ, അവരെവിടാന്നൊന്നും ഞാൻ ചോദിച്ചായിരുന്നു. ഞാൻ പറഞ്ഞു അവര് ആ റൂമിലാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവര് വരുന്നിടം വരെയും ഞങ്ങൾ എല്ലാവരെയും കണ്ടു കഴിഞ്ഞിരുന്നപ്പോ ആ കുഞ്ഞിനെ കണ്ടപ്പോ എന്റെ മനസ്സ് പോയി. നമ്മളെ വീട്ടിൽ ഒരു അരിഞ്ഞാണം കെട്ടോ അല്ലെങ്കിൽ ഒരു വെറുത്തറ ഉണ്ടെങ്കിൽ അവർക്ക് ഉടുപ്പ് സ്വർണം എല്ലാ സാധനങ്ങളും നമ്മൾ കൊണ്ടുവരും. നല്ല ഒരു നേരത്തെ ഒരു സന്തോഷം അവർക്ക് പങ്കിടാൻ വയ്യാത്തൊരവസ്ഥ. അന്നേരം ഞാൻ മേടിച്ച എന്റെ കഴുത്തേൽ ഒരു ചെറിയ ഒരു മാല കിടന്നു. അന്നേരം ഈ കുഞ്ഞിനെ അരിഞ്ഞാണം കെട്ടിയിട്ട് വരുമ്പോൾ ദൈവമേ കഷ്ടമാണല്ലേ. എന്റെ കഴിഞ്ഞ കാലങ്ങളിലെ ഒരു അനുഭവമാണ്. ആ ഗാന്ധി ഭവനിൽ ചെന്നപ്പോ എല്ലാരും സഹകരണവും സ്നേഹവും സന്തോഷവും കണ്ടു. പക്ഷെ ഈ കുഞ്ഞിന്റെ സന്തോഷം കണ്ടത് ഞാനാണ്. ആ മാല വീഴ കുഞ്ഞുമോക്ക് എന്റെ കഴുത്തേക്ക് അന്ന് മാല വീഴിഞ്ഞായിട്ടു. അതേ വലിയ ഒരു സന്തോഷം എനിക്ക് വേണം. ആ മോക്കുള്ള സന്തോഷം എന്റെ സന്തോഷം. അവരെ അവിടെ സന്തോഷമായി കഴിയുന്നുണ്ട് ഇപ്പോഴും. ഞാൻ ഇടയ്ക്ക് പോയ ഗൾഫിൽ പോയിട്ട് വന്ന് ഞാൻ കണ്ടു, ഉടുപ്പൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ കണ്ടു സന്തോഷം. ഇനി എനിക്ക് ആരെങ്കിലും എന്തെങ്കിലും തന്നാൽ ആ മോക്ക് കുളിക്കാൻ ഞാൻ ബാധ്യസ്ഥയുള്ള ഒരു അമ്മയാണ്. അമ്മയല്ല അമ്മമ്മ. ആ കുഞ്ഞുങ്ങളെ കാര്യത്തെ പറ്റി എനിക്ക് വിഷമമുണ്ട്. അങ്ങനെ ഈ ചാനലില് അരുൺമോൻ എന്ന് പറയുന്ന ഒരു സാറുണ്ടായിരുന്നു. ആ സാറ് എല്ലാവരും കൊണ്ട് എന്നെ വിളിച്ചുകൊണ്ട് പോയി ദുബായ് കൊണ്ടുപോയി. നമുക്ക് അവിടെ നിൽക്കാനുള്ള ഒരു യോഗ്യതയും നമുക്ക് എത്താനുള്ള ഒരു ഇതും ഇല്ലായിരുന്നു. എന്നാലും എൻ്റെ ദൈവം ആ കുഞ്ഞു മുഖാന്തരം ഞങ്ങളെ ഗൾഫിൽ പോയി കണ്ടു, ഷാർജയിലും പോയി കണ്ടു. എനിക്ക് അവിടുന്ന് ഒരു മാല കിട്ടി, ഒരു മോതിരം കിട്ടി, പിന്നെ എനിക്ക് പൈസ കിട്ടി. ഇതെല്ലാം
ആ കുഞ്ഞൻ മൂലമാണ് എനിക്ക് അത്രയും ഒരു സൗഭാഗ്യം ദൈവം തന്നത്. അത് ഞാൻ ഒരിക്കലും വിട്ടാടായിട്ടില്ല. ഞാൻ ജീവിച്ചിരിക്കുന്നു ആ കുഞ്ഞിൻ്റെ എപ്പോഴും എൻ്റെ പ്രയാസ ഊണിലും ഉറക്കത്തിലും അവർക്ക് നല്ലത് വരട്ടെ. ആ ഗാന്ധി ഭവനിലുള്ള അധികാരിയായ സാറിനെ കുടുംബത്തെ കുഞ്ഞുങ്ങൾ ആ ചാനലിലുള്ള എല്ലാ മക്കളുമാരും അവരെന്നെ അമ്മ എന്ന് വിളിച്ചാൽ വിളിച്ചെത്തിക്കാത്ത മക്കളാണ്. എല്ലാ അന്വേഷണങ്ങളും അവരാണ് അറിയുന്നത്. അവർ കാരണമാണ് ഞാൻ ഇന്ന് ഇത്രയും ഒരു ഗതിയിൽ എത്തി, നല്ല നിലയിൽ എത്തിയത്. എനിക്ക് വരാനും സംസാരിക്കാനും ഈ ചാനലിലൂടെ വന്നതിലും എനിക്ക് ഭയങ്കര അതിമനോഹരമായ ഒരു സന്തോഷമുണ്ട്. എൻ്റെ പാപം സാർ ഇത്രയും പറഞ്ഞത് എനിക്ക് പ്രയാസമുണ്ട്. സാറിന് എല്ലാവരും സഹകരിച്ച് സ്നേഹമായിട്ട് കൈ കോർത്ത് പിടിച്ച് കൊണ്ടുപോകണമെന്ന് താഴ്മയായിട്ട് ഞാൻ പറയുന്നു. ഇത്രയേ ഉള്ളൂ സാർ. നമ്മുടെ വൺ ഇന്ത്യ വൺ പെൻഷൻ കൊല്ലം ജില്ലയുടെ ഒരു മീറ്റിംഗ് ആണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ആശംസിക്കുന്നതിനായി ശ്രീമാൻ അലക്സ് പിറ്റിയെ ക്ഷണിക്കുന്നു. പ്രിയമുള്ള വൺ ഇന്ത്യ വൺ പെൻഷന്റെ പ്രവർത്തകരെ, നമ്മളിന്ന് കൊല്ലം ജില്ലയുടെ ഒരു യോഗം നമ്മളിവിടെ കൂടുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് ക്യാപ്റ്റൻ ജോർജ് ജോസഫ് വാതപ്പള്ളി അവരെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ കൊല്ലം ജില്ലയുടെ എല്ലാമെല്ലാമായ സദാനന്ദൻ സാറ്, അദ്ദേഹം നമ്മുടെ OIOP സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയാണ്. അദ്ദേഹത്തെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ ഏറെ പ്രശസ്തയായി മാറിയ ശ്രീമതി വിലാസിനി അമ്മ നമ്മളോടൊപ്പം ഉണ്ട്. തീർച്ചയായിട്ടും ആ സാന്നിധ്യം നമുക്ക് വളരെയധികം സന്തോഷപ്രദമാണ്. വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന് പറയുന്ന ആശയം എന്തിനു വേണ്ടി ഉണ്ടായോ, അത് എന്തിനാണ് എന്നുള്ള കാഴ്ചപ്പാട് എല്ലാവരിലേക്കും എത്തിക്കുന്നതിന് നമുക്ക് മുഖാന്തരമാകട്ടെ നമ്മുടെ ഈ യോഗത്തിലേക്ക് കടന്നു വന്ന വിലാസിനി അമ്മയെ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ കൊല്ലം ജില്ലയുടെ അഡ്മിൻ മെയിൻ പ്രവർത്തകരായിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. ഞാൻ എല്ലാവരെയും പേരെടുത്ത് പറയുന്നില്ല. എല്ലാവരെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ വൺ ഇന്ത്യ വൺ പെൻഷനെ കുറിച്ച് ഒരു വാക്ക് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. നമ്മൾ സാധാരണക്കാരന്, അതായത് സാധാരണക്കാരൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം പറഞ്ഞുകൊണ്ട് ആണ് നമ്മൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. എല്ലാ 5% വരുന്ന ഉദ്യോഗ വൃന്ദങ്ങൾക്കൊക്കെ പറയാനും അവർക്ക് വേണ്ടി വാദിക്കാനും ഇന്ന് സംഘടനകളുണ്ട്. എന്നാൽ 95% വരുന്ന ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുവാനോ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുവാനോ ഇന്ന് ആളുകളില്ല എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ നമുക്കറിയാം, ഈ നമ്മൾ ഒരാൾ ജനിച്ച് മരിക്കുന്നത് വരെയും നികുതി പണം കൊടുത്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ 60 വയസ്സ് കഴിയുമ്പോൾ ഒരു മനുഷ്യനെയും കൺസിഡർ ചെയ്യുന്ന ഒരു പ്രവണതയും അല്ലെങ്കിൽ അവരുടെ അജണ്ടയിലോ നിഘണ്ടുവിലോ ഇല്ലാത്ത രീതിയിലാണ് ഭരണം പോയിക്കൊണ്ടിരിക്കുന്നത്. അത് മാറി വരുന്ന എല്ലാ ഭരണങ്ങളും നമുക്കറിയാം. വിദേശ രാജ്യങ്ങളിലൊക്കെ സാധാരണക്കാരന് വേണ്ടി, സാധാരണക്കാരൻ അവിടെ ഏത് മനുഷ്യന് വേണ്ടി അവൻ വയസ്സാവുമ്പോൾ ചെയ്യേണ്ടുന്നതിന് ഒരു പ്രിവിലേജ് അവർ കൊടുക്കാറുണ്ട്, അവരെ കൺസിഡർ ചെയ്യാറുണ്ട്. അവരുടെ നികുതി പണത്തിൽ നിന്ന് ഒരു വിഹിതം മാറ്റി വെച്ചുകൊണ്ട് അവരുടെ വയസ്സാവുന്ന സമയത്ത് അവരെ കരുതുന്നത് അവിടുത്തെ ഗവൺമെൻറ്റാണ്. 95% വരുന്ന ജനങ്ങൾക്ക് വേണ്ടി വാദിക്കാനായിട്ടാണ് വൺ ഇന്ത്യ വൺ പെൻഷൻ ഇന്ന് രൂപം കൊണ്ടിട്ടുള്ളത്. 60 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും പെൻഷൻ നൽകണമെന്ന ആവശ്യവുമായിട്ട് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഇത് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ഇത് സാധാ ജനങ്ങളിലേക്ക് എത്തപ്പെടേണ്ടത് ആവശ്യമാണ്. ഞാൻ ഈ യോഗത്തിലേക്ക് കടന്നു വന്ന എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന് പറഞ്ഞാൽ വിലാസിനി അമ്മയ്ക്കൊക്കെ അറിയാമോ എന്നറിയില്ല, എങ്കിലും പറയുകയാണ്, 60 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും തുല്യ പെൻഷൻ നൽകണം എന്ന് ആവശ്യപ്പെടുന്ന സംഘടനയാണ് വൺ ഇന്ത്യ വൺ പെൻഷൻ. ഇതൊരു രാഷ്ട്രീയ സംഘടനയൊന്നുമല്ല. വൺ ഇന്ത്യ വൺ പെൻഷൻ വന്നതിന് ശേഷമാണ്, ഇതിൻ്റെ പ്രവർത്തനം തുടങ്ങിയതിന് ശേഷമാണ് സർക്കാർ ഖജനാവിലെത്തുന്ന പണം മുഴുവൻ നമ്മൾ ഓരോരുത്തരുടെയും പണമാണ്, നമുക്കെല്ലാവർക്കും കൂടെ തുല്യമായി അർഹതപ്പെട്ട പണമാണ് സർക്കാർ ഖജനാവിലെ പണം എന്ന് സാധാരണപ്പെട്ട ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഈ വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന് പറയുന്ന സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ 2018 മുമ്പ് നമ്മളെല്ലാവരും കരുതിയിരുന്നത്
ഈ സർക്കാർ ഖജനാവിൽ നിന്ന് പണം എടുത്ത് ഭരണാധികാരികൾ തൂർത്തടിക്കുമ്പോഴെല്ലാം നമ്മൾ പറയുന്ന എന്താ, അത് സർക്കാരിന്റെ പണമല്ലയോ, സർക്കാരിന്റെ പണമല്ലയോ, നമുക്കെന്ത് വേണം എന്ന് കരുതിയിരുന്നു. എന്നാൽ വൺ ഇന്ത്യ വൺ പെൻഷൻ വന്നതിന് ശേഷം ആണ് ജനങ്ങൾക്കെല്ലാം മനസ്സിലാക്കി കൊടുത്തു, സർക്കാർ ഖജനാവിൽ ഒരു പൈസ എത്തുന്നതും നമ്മുടെ പൈസയാണ്. നമ്മള് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ സാധനങ്ങൾ മേടിക്കുമ്പോൾ അതിനകത്ത് നമ്മൾ കൊടുക്കുന്ന നികുതി പണം, ആ പണം ആണ് ആ ഖജനാവിലെത്തുന്ന, സർക്കാരിന്റെ ഖജനാവിലെത്തുന്നത്. ആ പണം നമുക്കുകൂടെ അർഹതപ്പെട്ടതാണ്, അവകാശപ്പെട്ട പണമാണ്. പക്ഷെ ഇതെല്ലാം ഈ രാഷ്ട്രീയ പാർട്ടികളും ഭരണത്തിലെത്തുന്നവരും എല്ലാം അതെല്ലാം മറച്ചു വെച്ചിട്ട് ഇതെന്തോ അവരുടെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു രീതിയിലാണ് ഇവിടെ എന്തെങ്കിലും ചെറിയ സൗജന്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ പണം നമുക്കും കൂടെ കിട്ടണം എന്ന ആശയമാണ് നമ്മൾ വൺ ഇന്ത്യ വൺ പെൻഷൻ മുന്നോട്ട് വയ്ക്കുന്നത്. ശ്രീമതി വിലാസിനിയമ്മയുടെ ഒരു വീഡിയോ വൈറലാകുകയും ഞാൻ യാദൃശ്യമായി കാണാനിട വരിക. അപ്പോൾ ഞാൻ ബഹുമാനപ്പെട്ട സ്റ്റേറ്റ് കമ്മിറ്റി വൈസ് പ്രസിഡന്റിനെയും കമ്മിറ്റിക്കാരെയും എല്ലാം വിളിച്ച് പറഞ്ഞ് കൊട്ടാരക്കര മീറ്റിംഗ് നടക്കുമ്പോൾ ഞാനും വരുന്നുണ്ട്. നിങ്ങളെ കാണുന്നതിലെല്ലാം ഉപരി എനിക്ക് വിലാസിനിയമ്മയെ കാണുന്നതിന് വേണ്ടിയിട്ടാണ് എത്തുക. കാരണം അത് ഈ നാടിൻ്റെ ഒരു അഭിമാനമാണ്. വൺ ഇന്ത്യ വൺ പെൻഷൻ ഉയർത്തിപ്പിടിക്കുന്ന ആശയം ശ്രീമതി വിലാസിനി അമ്മയിലൂടെ നമ്മൾ ജനത്തെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. 60 വയസ്സ് കഴിഞ്ഞ് അല്ലെങ്കിൽ നിരാലംബരായി ഇരിക്കുന്ന 100 കണക്കിന് 1000 കണക്കിന് 100,000 കണക്കിന് ആൾക്കാർ അന്നേ അപ്പത്തിന് മാർഗമില്ലാതെ ഈ രാജ്യത്ത് ഉഴലുകയാണ്, ദുരിതമനുഭവിക്കുകയാണ്. അവരിലൊരു വ്യക്തിയാണ് ശ്രീമതി വിലാസിനി അമ്മ. ഒരു പാവപ്പെട്ട ഒരു അനാഥ കുഞ്ഞിൻ്റെ കഴുത്തിലേക്ക് സ്വന്തം കഴുത്തിൽ കിടന്ന ആഭരണം ഊരി കൊടുക്കാൻ മാത്രം വിശാലത എന്നിലുണ്ടാവൂ എന്ന് ഞാൻ സംശയിക്കുകയാണ്. കാരണം ഞാൻ അന്നേ അപ്പത്തിന് വേണ്ടി കേഴുന്ന ഉഴലുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അവർ വർഷങ്ങൾ കൊണ്ട് സമ്പാദിച്ച സ്വരുക്കൂട്ടിയ ആ തുക കൊണ്ട് വാങ്ങിച്ച കഴുത്തേ കിടക്കുന്ന ആ ആഭരണം ആ കുഞ്ഞിൻ്റെ കഴുത്തിലേക്ക് ഇട്ടുകൊടുക്കുക എന്ന് പറയുന്നുണ്ടല്ലോ, അത് മഹത്തരമാണ്. ഞാൻ വൺ ഇന്ത്യ വൺ പെൻഷൻ്റെ ഒരു ഉപഹാരം, കാര്യമായ തുകയൊന്നുമില്ല എങ്കിലും നന്മ ചെയ്ത ആ നന്മയുടെ ആ വ്യക്തിത്വത്തെ നിങ്ങളുടെ അവരുടെയും നാമത്തിൽ നിങ്ങളുടെ അവരുടെയും മുൻപിൽ വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന പ്രസ്ഥാനത്തിൻ്റെ പേരിൽ ഞാൻ ആദരിക്കുകയാണ്. അവർക്ക് ഒരു ചെറിയ ജോർജ് സാറേ അലക്സ് കൂടെ നിങ്ങൾക്കറിയ അങ്ങനെയൊന്നും ചെയ്യല്ലേ, നമ്മളെല്ലാവരും മനുഷ്യരാണ്. ഇരിക്കട്ടെ, ചെറിയൊരു സംഭാവന ഇത് അങ്ങേയായിട്ട് വരട്ടെ. ഓക്കെ സാർ, ഇപ്പൊ ഈ പറഞ്ഞ കമ്പനിയുടെ അത് പറയാൻ എനിക്ക് അറിയത്തില്ല. എന്നാലും എന്നെ ഈ ഒരു കാര്യം അറിഞ്ഞ് എന്നെ വിളിപ്പിച്ച് എനിക്കൊരു സഹായം തന്ന് പെൻഷന്റെ കാര്യം പറഞ്ഞ് എൻ്റെ സാറിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാം ഇതൊരു അനുഭവമാവട്ടെ. അവർക്കുള്ള നന്മയിലൂടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ ഈ സാറ് വന്ന് എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് വേണ്ടി കേൾക്കാനും ആ വാക്കുകൾ അനുസരിക്കാനും ആ സാറിനൊപ്പം നമ്മൾ നിൽക്കുവാനും നന്മ ചെയ്താൽ നന്മയ്ക്ക് പ്രതിഫലം മറ്റൊരു സ്ഥലത്തുനിന്ന് ദൈവം മറ്റു രീതിയിൽ നമുക്ക് തരും എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ശ്രീമതി വിലാസിനിയം. ഒരുപറ്റം യുവാക്കൾ 2019 സെപ്റ്റംബർ 15 കോട്ടയത്ത് കുറുപ്പന്തറ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരുമിച്ച് കൂടുകയും വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന സംഘടന രൂപീകരിക്കുകയും അതിൻ്റെ പേരിൽ ഇറങ്ങി പ്രവർത്തിക്കുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ ജനഹൃദയങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു സംഭവമായിരുന്നു ഇത്. വല്ലാതെ അങ്ങ് പടർന്ന് പന്തലിച്ചു. ഈ കഴിഞ്ഞ സെപ്റ്റംബർ 15 കോട്ടയത്ത് ഈ വൺ ഇന്ത്യ പെൻഷൻ 2019 ആരംഭിച്ച അതേ വേദിയിൽ, അതേ കെട്ടിടത്തിൽ, അതേ സ്റ്റേജിൽ നമ്മൾ വീണ്ടും കൂടി.
അന്ന് 2019 64 പേര് കൂടിയെങ്കിൽ ഇത് 136 പേര് ഈ വർഷം 2023 കൂടി. ഇവിടുന്ന് നമുക്കൊരു കമ്മിറ്റി ഉണ്ടാകണം. പണമില്ല, ആശയം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ഇറങ്ങി പ്രവർത്തിക്കണമെങ്കിൽ ആത്മാർത്ഥത വേണം. സമയം, പണം, ആരോഗ്യം എല്ലാം കയ്യിൽ നിന്ന് മുടക്കാൻ താല്പര്യമുള്ളവർ മാത്രം കടന്നു വരിക. ഇതിനകത്ത് പുറച്ചേർന്നുകൊണ്ട് എന്തെങ്കിലും സാമ്പത്തിക നേട്ടം ഉണ്ടാകും എന്ന് ധരിച്ച് ആരും കടന്നു വരണ്ട. അത് കൃത്യമായ ഒരു സന്ദേശം നൽകുക. പക്ഷേ നമ്മുടെ മനസ്സിൽ ഒരു സന്തോഷമുണ്ടാകണം. നമുക്ക് വൈകിട്ട് പോയി കിടന്ന് ഉറങ്ങുമ്പോൾ സുന്ദരമായിട്ട് ഉറങ്ങാൻ സാധിക്കണം. ഞാൻ ആരെയും വഞ്ചിച്ചിട്ടില്ല, ഞാൻ ആരെയും ബത്സിച്ചിട്ടില്ല, ഞാൻ ആരുടെയും കട്ടെടുത്തിട്ടില്ല. നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കുന്നത് ഈ സമൂഹത്തിന് വേണ്ടിയാണ്. ഏതെങ്കിലും രാഷ്ട്രീയ നേതാവ് പറയുന്ന കേട്ടുകൊണ്ടല്ല നമ്മൾ ഇറങ്ങിയിരിക്കുക. ഇവിടെ 60 വയസ്സ് കഴിഞ്ഞ ആൾക്കാർ അവർക്ക് മരണം വരെ ഈ ഭൂമിയിൽ അന്തസ്സായി ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തുക. കഴിഞ്ഞ ഇലക്ഷൻ നമ്മളത് പറഞ്ഞ 10,000 രൂപ കൊടുക്കണം എന്ന് പറഞ്ഞൊരു വൺ ഇന്ത്യ വൺ പെൻഷൻ പേഴ്സൺ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പറഞ്ഞു കഴിഞ്ഞത്. അതിന്റെ പേരിൽ വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന് പറഞ്ഞ പ്രസ്ഥാനം രംഗത്ത് വന്നതിന് ശേഷമാണ് രാഷ്ട്രീയ പാർട്ടികൾ ഈ 60 വയസ്സ് കഴിഞ്ഞവർക്കുള്ള പെൻഷൻ ഉണ്ടല്ലോ അതൊക്കെ കൂട്ടിയത്. ഇന്ന് കേരളം ഭരിക്കുന്ന ഭരണ മുന്നണി, ഇടതു മുന്നണി, അത് 2,500 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. 1,600 കൊടുക്കാൻ സാധിക്കുന്നില്ല എന്ന് അത് മറ്റൊരു വസ്തുത. മറ്റ് ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും 3,500 വരെ പറഞ്ഞു. 3,500 കൊണ്ട് ഒരു കുടുംബം കഴിയുമോ? ഒരു വ്യക്തിക്ക് റേഷൻ വാങ്ങണം, മരുന്ന് വാങ്ങണം, അത്യാവശ്യം യാത്ര ചെയ്യണം. ഈ തുക കൊണ്ട് പറ്റുമെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്കും ആ തുക കൊടുത്താൽ പോരെ. നമ്മൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് എതിരൊന്നുമല്ല. ചോദ്യം വളരെ സിമ്പിളാണ്. നിങ്ങൾ പറയുന്നു നിങ്ങൾ ഈ ഇവിടുത്തെ 60 വയസ്സ് കഴിഞ്ഞ കൂലിപ്പണിക്കാരനും കർഷകനും കർഷക തൊഴിലാളിയും പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്ത ആൾക്കാരും ഒക്കെ 1,600 രൂപ കൊണ്ട് ജീവിച്ചു കൊള്ളണം എന്ന് പറയുമ്പം, സാറേ ഇത് ഞങ്ങളോട് പറയുന്ന സർക്കാർ സാറന്മാരില്ലേ, അവരോട് ഞങ്ങൾ ചിരിച്ചു ചോദിക്കുക, നിങ്ങൾക്ക് ഈ തുക കൊണ്ടൊന്ന് ജീവിച്ചു കാണിക്കാമോ? നിങ്ങൾ ഓരോ മാസവും ശമ്പള വർധന വേണ്ടി സമരം ചെയ്യുന്നു. 11-ാം ശമ്പള കമ്മീഷന്റെ ശുപാർശ അനുസരിച്ച് സർക്കാർ അനാവശ്യ സമയത്ത്, കൊറോണ സമയത്ത്, ലോക്ക്ഡൌണിന്റെ സമയത്ത് വർദ്ധിപ്പിച്ചു കൊടുത്തു. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി എവിടെയാ? ഞാൻ രാഷ്ട്രീയം പറയുകയല്ല, ചില വസ്തുതകൾ നിരത്തി വരും. എവിടെയാണ് നമ്മൾ നീക്കുന്നത്? എവിടെയാണ് നമ്മൾ കേരളം എങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? ഭരിക്കാൻ അറിയുന്നതിനെ അടിക്കാൻ അറിയുന്നതിൻ്റെ കയ്യിലെ വടി കൊടുക്കാവുള്ളൂ. നമുക്ക് പറ്റി. ഇന്നലെ വരെ നശീകരണ പ്രവർത്തനം ചെയ്തവരെയും ബസിന് കല്ലെറിഞ്ഞവരെയും ഇവരെയൊക്കെയാണ് നേതാക്കളായിട്ട് നമ്മളെ രാഷ്ട്രീയ പാർട്ടിക്കാർ പ്രകടിപ്പിച്ച് നമ്മുടെ മുമ്പിൽ കൊണ്ടു നിർത്തിയിരുന്നത്. അത് ഒരു രാഷ്ട്രീയ പാർട്ടികളെ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രതിലോമ ശക്തികൾ, അതായത് ബസിന് കല്ലെറിയുന്നവനും പൊതു സമ്പത്ത് നശിപ്പിക്കുന്നവനുമാണ്. അവനെയാണ് ജയിപ്പിക്കണം, അവനാണ് നേതാവ്, അവനായിരിക്കണം MLA, അവനായിരിക്കണം മന്ത്രി, അവനായിരിക്കണം മുഖ്യമന്ത്രി എന്നൊരു തിട്ടൂരം നിങ്ങളുടെയും എൻ്റെയൊക്കെ മനസ്സിൽ വന്നില്ലേ? അതാരാ പഠിപ്പിച്ചത്? തൊഴിലാളി പ്രസ്ഥാനത്തിൽ കൂടെ കടന്നു വന്നവരാ കേരളത്തിലെ മന്ത്രിമാർ, MLA മാർ, മന്ത്രിമാരും. അത് പേര് നിങ്ങൾക്കറിയാം. ഞാൻ ഉൾപ്പെടെ ആ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചത് ശ്രീ കെ കരുണാകരൻ ഉൾപ്പെടെ, ശ്രീ ഉമ്മൻചാണ്ടി ഉൾപ്പെടെ, ഇന്ന് മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി ഉൾപ്പെടെ കടന്നു വന്നിരുന്നത് ട്രേഡ് യൂണിയൻസിൽ കൂടിയാണ്. സംഘടിത ശക്തി, എന്റെയും നിങ്ങളുടെയും നികുതിപ്പണം അടിച്ചു മാറ്റിക്കൊണ്ട്, ലൂട്ടിങ് ഇംഗ്ലീഷിൽ പറയുന്നത് കൊള്ളയടിക്കപ്പെടുക എന്ന് പറയും. ഇന്ന് അതല്ലേ നടക്കുക? ശമ്പളം കൊടുക്കണം ജോലി ചെയ്യുന്നവന്. നമുക്ക് വീട്ടിൽ പണിയെടുക്കാൻ വരുന്ന ഒരു വ്യക്തിക്ക് നമ്മൾ ശമ്പളം കൊടുക്കുന്നുണ്ട്. ആനുപാതികമായിട്ട് എത്ര രൂപയാണ് കൊടുക്കേണ്ടത്? അത് കൊടുക്കും. പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്നവന്റെ അധ്വാന ഭാരവും ആ സെയിം ജോലി ചെയ്യുന്ന സർക്കാർ മേഖലയിൽ ചെയ്യുന്നവരുടെ അധ്വാന ഭാരവും തമ്മിൽ ഒരു താരതമ്യ പഠനം നിങ്ങൾ ചെയ്യണം, പഠിക്കണം. മനസ്സിലൊന്ന് ചുമ്മാ വീട്ടിലേക്ക് പോകുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്ക്. രാഷ്ട്രീയ നേതാക്കള് സംസാരം ആരംഭിച്ചിട്ടുണ്ട്. എന്നെ വിളിച്ച് സംസാരിക്കാനായിട്ട് പല രാഷ്ട്രീയ നേതാക്കളും സമീപിച്ചു കഴിഞ്ഞു. അതിന് പ്രധാന കാരണം അടുത്തു വരുന്ന ഇലക്ഷനാണ്. അവർക്ക് സത്യത്തെ പേടിയുണ്ട്. നമ്മളെങ്ങാനും കയറി നീക്കി പണ്ടൊന്ന് നിന്നതാണ്. എൻ്റെ അനുഭവം എത്രയാന്ന് പറഞ്ഞാലും ചിലരെ ജയിക്കുമെന്ന് പറഞ്ഞാൽ ചിലരെ തോൽപ്പിക്കാനും ഒക്കെ നമ്മുടെ സാന്നിധ്യം ഉപകരിച്ചു എന്നത് എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും അറിയാം.
അതുകൊണ്ട് ചില രാഷ്ട്രീയ നേതാക്കളെ യു ഡി എഫ് എൽ ഡി എഫും ബി ജെ പി നേതൃത്വമൊക്കെ നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരു തീരുമാനത്തിലും എത്തിയിട്ടില്ല. നമ്മൾ നിങ്ങളുടെ പ്രപ്പോസൽ വയ്ക്കാൻ പറഞ്ഞിരിക്കുന്നു. എന്താണ് നമ്മുടെ ആവശ്യം എന്നൊരു ചോദ്യമാണ് പറയുന്നത്. നിങ്ങളുടെ മാനിഫെസ്റ്റോയിൽ, അടുത്ത ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ ഇത് കൃത്യമായിട്ട് പറയണം. 60 വയസ്സ് കഴിയുന്ന വ്യക്തികൾക്ക് ഇപ്പോൾ കൊടുക്കുന്ന ആ പെൻഷൻ സമ്പ്രദായം ഉണ്ടല്ലോ 1600 എന്നുള്ളത്, അത് പോരാ, അത് കൂട്ടിത്തരണം. അത് എവിടെ നിന്നുണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനാണ് തുല്യനീതി തുല്യ പെൻഷൻ എന്ന് പറയുന്ന നമ്മൾ ഉത്തരം കൊടുക്കുക. ഞാൻ പറഞ്ഞു വന്നത് തീർത്തില്ല. പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരു അധ്യാപന്റെ ശമ്പളം ഇന്ന് എത്രയാണ്? അല്ലെ, പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്ന മറ്റേതെങ്കിലും ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു ഡ്രൈവറുടെ ശമ്പളം എത്രയാണ്? ട്രാൻസ്പോർട്ട് ബേസിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ശമ്പളം എത്രയാണ്? എന്താണ് ഇതിൻ്റെ തമ്മിലുള്ള താരതമ്യ പഠനം ഒന്ന് നടത്തിക്കുക. എവിടെ എങ്ങനെയാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ വരണ്യവർഗമായി മാറിയത്? സർക്കാർ ജോലിക്കാർ മാത്രമാണ് ഈ രാഷ്ട്രത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന വ്യക്തികൾ, അവരാണ് തൊഴിലാളി വർഗം എന്ന് ആരാ ഇവിടെ തൊട്ടു ഇറക്കിയത്? ഇവിടുത്തെ പ്രൈവറ്റ് മേഖലയിൽ പിന്നെ ഡ്രൈവ് ചെയ്യുന്ന ഡ്രൈവർമാരും കർഷകരും കർഷക തൊഴിലാളികളും പിന്നെ വ്യാപാര മേഖലകളിൽ ജോലി ചെയ്യുന്നവരും ഒന്നും ഈ രാഷ്ട്രത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരല്ലേ? സർക്കാർ ഉദ്യോഗസ്ഥന്മാർ കിട്ടുന്ന ജോലി ചെയ്യുന്നു, അവർക്ക് കിട്ടുന്ന ശമ്പളം കൊണ്ട് അവരുടെ കുടുംബം നോക്കുന്നുണ്ടോ, പോറ്റുന്നുണ്ടോ? രാഷ്ട്രത്തിന് വേണ്ടി ഓഫീസിൽ നിന്ന് ചെയ്യുന്നത് അവരുടെ സേവനം തന്നെ. പക്ഷെ അവരുടെ സേവനം മാത്രമാണ് രാഷ്ട്ര സേവനം എന്ന് ആരോ ഇവിടെ പറഞ്ഞ് പഠിപ്പിച്ചു. അവർക്ക് മാത്രം ശമ്പളം കൊടുക്കുന്നു. സർക്കാരിന് എത്ര താല്പര്യമാ? നികുതി പണം മേടിച്ച് കൊടുക്കുകയാണ്, നികുതി പണം ബാക്കി കടമെടുക്കുക. എന്നിട്ട് അവർ പറയുന്നു കൊറോണ കാലഘട്ടത്തിൽ അവർ വീട്ടിൽ ഇരുന്നപ്പോൾ ഞങ്ങൾ വീട്ടിൽ കൊണ്ട് ശമ്പളം കൊടുത്തു. ദൈവമേ, വീട്ടിൽ ഇരിക്കുക, ഒരു പണിയും ചെയ്യാതെ. അത് സമൂഹത്തിൻ്റെ 3-3.5% ഒക്കെ 4% ഫോർ ദ കാൽക്കുലേഷൻ പർപ്പസ്, 4% ആൾക്കാർ വീട്ടിൽ ഇരിക്കുമ്പോൾ ജോലിയൊന്നും ചെയ്യാതെ ഇരുന്നവർക്ക് കൊണ്ട് നമ്മൾ ശമ്പളം കൊടുത്തു. എൻ്റെയും നിങ്ങളുടെ നികുതി പണം അത് തികയാനിട്ട് പിന്നെയും പോയി കടമെടുത്തു. കടത്തിന് മോളി കടം, ആരാണ് കടം മേടിച്ചിട്ട് തിരിച്ചടയ്ക്കേണ്ടത്? നിങ്ങളോ? അത് അടുത്ത തലമുറയോ? നമ്മളും ഒക്കെ കുടുംബം പോറ്റുന്നവരാ. നമ്മളും കടം എടുക്കാറുണ്ട് അത്യാവശ്യം ബാങ്കിൽ നിന്നൊക്കെ. തിരിച്ചടയ്ക്കാൻ എനിക്ക് പാങ്ങുണ്ടോ എന്ന് ഞാൻ 3 വട്ടം ചിന്തിക്കും. ഇത് മനസ്സിലാക്കിക്കൊണ്ട് പല മക്കളും വിട്ടു. യു കെയിലും കാനഡയിലും ഒക്കെ ആയിട്ട് വിട്ടു. വിദ്യാഭ്യാസത്തിനാണെന്നും പറയുമ്പോൾ ഒരെണ്ണം തിരിച്ചു വരത്തില്ല. ഇത് വസ്തുതകളാ, ഇത് ഭീകരമാണ്. ഈ ഭീകര അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ കമ്മിറ്റിയിൽ ചെല്ലുമ്പം പറയണം, കണ്ണടച്ചിരിട്ടാക്കരുത്. ഇവിടെ സംഭവിക്കുന്ന അപ്രകാരമാ. ഇപ്പോൾ നടക്കുന്ന നവകേരള യാത്ര ഞാൻ നിർത്തുകയാണ്. പക്ഷേ ഇത് ദുരന്തമാണ്, സമൂഹത്തെ പൊട്ടം കളിപ്പിക്കുകയാണ്, എന്നെ നിങ്ങളെ എല്ലാവരെയും പിന്നെ കബളിപ്പിക്കുകയാണ്. അനിയന്ത്രിതമായ ചെലവാണ്, ധൂർത്താണ്. ഇത് പാടില്ല. നാളെ കേരളം തകർന്നു പോകും എന്ന് പറയാൻ ഇവിടുത്തെ ബുദ്ധിജീവികളാരുമില്ല, ഇവിടുത്തെ സാംസ്കാരിക നേതാക്കളാരുമില്ല, ഇവിടുത്തെ മത നേതാക്കൾ അത്രയും കൂടെ ഇല്ല, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഇല്ല. എവിടെ പ്രതിപക്ഷം? ഞാൻ നിർത്തുകയാണ്. ഇവരൊക്കെ ചോദിച്ച് രാഷ്ട്രീയക്കാർ, നിങ്ങൾ പറയുന്ന 10,000 എവിടെ നിന്നുണ്ടാക്കും? 10,000 ഞങ്ങൾക്ക് കണക്ക് തരാം, ഞങ്ങളുടെ കയ്യിൽ കണക്കുണ്ട്, കൃത്യമായിട്ട് തരാം. ശമ്പളം വർദ്ധിപ്പിച്ചത് 11-ാം ശമ്പളക്കാരന്റെ വർദ്ധിപ്പിച്ചില്ലേ അനിയന്ത്രിതമായിട്ട് കുറയ്ക്ക്? ഇപ്പം പറയുന്നുണ്ടല്ലോ, സർക്കാർ പറയുന്നുണ്ട് 30% ഞങ്ങൾ ശമ്പളം വെട്ടി കുറയ്ക്കാൻ പോകുന്നു. ഉടനെ കൂടി പൊക്കി വേറെ പാർട്ടിക്കാർ ഞങ്ങളുടെ ഭത്ത ക്ഷാമബത്ത വർദ്ധിപ്പിച്ചു തരണം. എവിടെ? എനിക്കുള്ളത് കഴിഞ്ഞ് പോരട്ടെ, നീ അപ്പുറത്തെ. ഞാൻ ചോദിക്കട്ടെ സുഹൃത്തുക്കൾ, നമ്മൾ ചുറ്റുവട്ടമൊക്കെ താ നമ്മുടെയൊക്കെ ഗ്രാമത്തിൽ, അല്ലെങ്കിൽ എൻ്റെ വീടിരിക്കുന്ന ആ പിന്നെ ഞാൻ 3 നേരവും സുഭിക്ഷമായിട്ട് കഴിയുമ്പം എൻ്റെ അയൽവാസി പട്ടിണി കിടക്കുന്നത് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുമോ? മനസാക്ഷി എന്ന് പറയുന്ന ഒരാളുണ്ടെങ്കിൽ, ഞാൻ ആം ആദ്മി പാർട്ടിയുടെ നേതാവുമായിട്ട് ഇക്കാര്യം സംസാരിച്ചു. വിശ്വശ്രീ അദ്ദേഹം എന്നെ ക്ഷണിച്ചപ്പം പറഞ്ഞു, സാറെന്നെ വാതപ്പള്ളി ഞാൻ പോരണ്ട, ആം ആദ്മി ഒ എ പിയുടെ കാര്യം ഇതാ, നിങ്ങൾ ഞങ്ങളുടെ ശമ്പളം കുറയും, ഞങ്ങൾ ബഹളം വെച്ച് ഞങ്ങൾ ഫൈറ്റ് ചെയ്ത് മേടിച്ചത്. ഞാൻ ചോദിച്ചു, സാറിന് പെൻഷൻ എത്ര കിട്ടുന്നുണ്ട്? ഞാൻ ചോദിക്കുന്നില്ല. 2 ലക്ഷമോ 3 ലക്ഷമോ നേരെ രൂപയാണെങ്കിൽ എനിക്കും കിട്ടുമായിരുന്നു, പോട്ടെ. സാറേ, അത്രയും രൂപ മേടിച്ചിട്ട് സാർ ആ പെൻഷൻ എന്ത് ചെയ്യുന്നു? ഈ സമൂഹത്തിലേക്ക് ഒഴുകുന്നുണ്ടോ പണം? ഈ സമൂഹത്തിൽ ഒഴുകുന്നുണ്ടോ? ഇല്ല. സാർ ബാങ്കിലിടുക,
പതിനായിരം രൂപ ഇവിടുത്തെ സാധാരണക്കാരന് കൊടുക്കുമ്പം അവൻ അതുകൊണ്ട് ഓടും, ആദ്യം മരുന്നുകളെ പോയി ഗുളിക മേടിക്കും, പിന്നെ റേഷൻ മേടിക്കും, പിന്നെ അത്യാവശ്യം മിച്ചമുണ്ടെങ്കിൽ ഒരെണ്ണം മേടിക്കും. പയന്റെ റൊട്ടേറ്റ് ചെയ്യപ്പെടുക പണം, ആ പണം അത്രയും റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്കും പയന്റെ നികുതി വീണ്ടും സർക്കാരിലേക്ക് വരികയാണ്. ദിസ് ഈസ് എക്കണോമിക്സ്. ഇത് അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് പറ്റിയ തകരാറ് ഇതാണ്. അതുകൊണ്ട് നിങ്ങൾ വാങ്ങിച്ചു കൂട്ടി സമരം ചെയ്തും ബഹളം വെച്ചും പിന്നെ ബസിന് കല്ലെറിഞ്ഞും ഒക്കെ നിങ്ങൾ മേടിച്ചു കൂട്ടുന്ന ഈ പെൻഷൻ ഉണ്ടല്ലോ, അന്ന് വാങ്ങിച്ച ശമ്പളത്തെക്കാളും കൂടുതൽ ഇന്നത്തെ പെൻഷൻ തുക. ഞാൻ ജോലി ചെയ്തിരുന്നപ്പം എനിക്ക് ലഭിക്കുമായിരുന്ന ശമ്പളത്തിൽ ഇരട്ടിയാണ് ഇന്ന് പെൻഷനായി ഞാൻ മേടിക്കുന്നത്. ഞാൻ മേടിച്ചത് ബാങ്കിലിടുകയാണ്. തെറ്റാണ്, അനീതിയാണ്. ഈ അനീതിക്കെതിരെ നമ്മൾ ശബ്ദമുയർത്തണം. ഇവരൊരു പറ്റ ആൾക്കാർ 90 മൃഗീയമായ ഭൂരിപക്ഷം 97% ആൾക്കാരെയും അടിച്ചിരുത്തി നമ്മൾ നിശബ്ദരായിരിക്കുന്നുണ്ട്. നമുക്ക് മിണ്ടാൻ പറ്റത്തില്ല, പേടിയാ. ആ പേടി മാറ്റണം. ശരിക്ക് വേണ്ടി ശരിയാണെന്ന് പറഞ്ഞ് രംഗത്ത് വരണം. നിങ്ങൾ കാണിക്കുന്ന തെറ്റാണ്, ഈ തെറ്റെതിരെ ഞങ്ങൾ പിന്നെ അണിനിരക്കുമെന്ന് പറയണം. അതിനുവേണ്ടിയിട്ടാണ് വണ്ണില്ല വണ്ണി പെൻഷൻ രംഗത്ത് വരിക. സാമൂഹ്യ നീതി, തുല്യനീതി, തുല്യ പെൻഷൻ, ഭരണഘടന വിഭാവനം ചെയ്യുന്ന ആ നീതി. നിങ്ങൾക്ക് അവകാശമുണ്ടെങ്കിൽ വളരെ സിമ്പിൾ, നമ്മൾ മൈക്ക് വെച്ച് പറയണം. നിങ്ങൾക്ക് അവകാശമുണ്ടെങ്കിൽ ഈ മണ്ണിൽ ജനിച്ച് വീണതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്കും ഈ മണ്ണിൽ ജീവിക്കാൻ അവകാശമുണ്ട്. വെരി സിമ്പിൾ. നിങ്ങൾക്ക് എന്തോന്ന അവകാശം? നിങ്ങൾക്ക് അവകാശമുണ്ടോ? എങ്കിൽ എനിക്കും ഉണ്ട്. ഞാൻ സർക്കാർ ജോലിക്കാരനല്ല, അതുകൊണ്ട് എൻ്റെ അവകാശത്തെ ഹനിച്ചുകൊണ്ട് നിങ്ങൾ മാത്രം 3 നേരം സുഭിക്ഷമായി ജീവിക്കുന്ന ഈ സംവിധാനമുണ്ടല്ലോ, ഇത് തെറ്റാണ്. പണ്ടിൻ്റെ അപന്വേഷം പറയുന്നതാണ്. നമുക്ക് ഒരുമിച്ച് നീക്കാം. നമുക്ക് പ്രതീക്ഷയോടെ, പ്രത്യാശയോടുകൂടി മുന്നോട്ട് പോകാം.